ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് തേർട്ടീൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിനു വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ വൺ റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ് മൈൻ ട്രീ ടാറ്റ മെറ്റാലിക്സ് ഡെക്കാൻ ഹെൽത്ത് കെയർ ഗഗൻ ഗ്യാസസ് ശ്രീ ശ്രീഗണേശ് റെമഡീസ് എന്നീ കമ്പനികൾ ഇതുകൂടാതെ പ്രീവിയസ്ലി ക്വാർട്ടർ ക്വാർട്ടർ വൺ റിസൾട്ട് വന്ന കമ്പനികളുടെ ഇമ്പാക്റ്റും നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എച്ച് എഫ് സി എല്ലിന്റെ ക്വാർട്ടർ വൺ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ മുന്നൂറ് ശതമാനം വർധനവാണ് കാണാൻ സാധിക്കുന്നത് അതായത് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ മുന്നൂറ് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റൊന്ന് കോടിയായി മാറിയിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നാല് ശതമാനം വർധനവാണ് കാണുന്നത് റവന്യൂ എഴുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്ന ഐ എസ് എം ടി എന്ന കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ ഈ കമ്പനിയുടെ ലോസ് എഴുപത്തൊമ്പത് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്വാർട്ടർ ഫോറിൽ അത് നൂറ്റി പന്ത്രണ്ട് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ നിന്നും നാനൂറ്റി അൻപത്തൊമ്പത് കോടി ഐ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് സൺടെക് റിയാലിറ്റിയുടെ പെർഫോമൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് എഴുപത്തിനാല് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ കളക്ഷൻസ് അല്ലെങ്കിൽ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂവിൽ നൂറ്റി അറുപത്തഞ്ച് ശതമാനം വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണാൻ സാധിക്കുന്നത് ടോട്ടൽ റവന്യൂ നൂറ്റി എഴുപത്തിരണ്ട് കോടിയിലേക്കും മാറിയിട്ടുണ്ട് വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽ ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം ഐ സി ഐ സി റ്റ് മാനേജ്മെൻറ്റ് കമ്പനി എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിലുള്ള സ്റ്റേക്ക് സ്റ്റേക്ക് അല്പം ട്രിം ചെയ്തിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഷെയറുകളാണ് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ് കമ്പനി ഓഫ്ലോഡ് ചെയ്തത് ഇതുവഴി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ് കമ്പനിയിൽ എൽ ഐ സിക്കുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പി എൻ ബി പരിഭാസ് ആപ്പ് ആർബിട്രേജ് എന്ന കമ്പനി ഗ്രാനൂൽസ് ഇന്ത്യയുടെ ഒരു പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ഷെയറുകൾ മുന്നൂറ്റി എഴുപത് രൂപ അൻപത്തഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് നവോദയ എൻ്റർപ്രൈസസ് ഐ എം എൽ ഇസൂസുവിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തൊൻപത് ഷെയറുകൾ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട് ക്രെസ്റ്റ ഫണ്ട് വിശാൽ ഫാബ്രിക്സിൻ്റെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഷെയറുകൾ എൺപത് രൂപ തൊണ്ണൂറ് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് കടക്കുന്നതിൻ്റെ ഭാഗമായി ഈ കമ്പനി റിലയൻസ് ന്യൂ എനർജി സോളാർ എന്ന് പറയുന്ന ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ആരംഭിച്ചിട്ടുണ്ട് ഈ കമ്പനിയിലേക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് ഡെപ്പോസിറ്റും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫാർമ സെക്ടറിൽ ഇന്ന് നമ്മൾ പ്രധാനമായും മൂന്ന് സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്ന് ശിൽപ മെഡിക്യൂർ രണ്ടാമത്തേത് എഫ് മൂന്നാമത്തേത് അബോട്ട് ഇന്ത്യ എന്നീ മൂന്ന് സ്റ്റോക്കുകൾ ശില്പ മെഡിക്യർ ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ആക്റ്റീവ് ഫാർമ ഇൻ്റഗ്രേഡിയൻറ്റ് ബിസിനസ് കർണാടകയിലെ യൂണിറ്റിൽ നിന്നും കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയിലേക്ക് നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് ഡി സി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ മൈൽഡ് കേസുകളുടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന പിരാവിയർ എന്ന മെഡിസിൻ്റെ ഓറൽ സസ്പെൻഷൻ എഫ് ഡി സി എന്ന കമ്പനി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് എഫ് ഡി സി റിലേറ്റഡായിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ അബോട്ട് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കൊറോണയുടെ ഹോം ടെസ്റ്റ് കിറ്റ് അബോട്ട് ഇന്ത്യ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഐ പി ഒ റിലേറ്റഡായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മൊബിക്വിക്ക് എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഐ പി ഒയുമായി ഉടൻ തന്നെ മാർക്കറ്റിൽ വരും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമുക്ക് അദാനി ഗ്രീൻ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് അദാനി ഗ്രീൻ എന്ന കമ്പനിയുടെ ഇരുന്നൂറ് മെഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് കമ്പനി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ നാൽപ്പത്തെട്ട് ശതമാനം സെയിൽസിലുള്ള വർധനവാണ് കാണാൻ സാധിക്കുന്നത് ഡെൽറ്റ കോർപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഗോവയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളിൽ വലിയ നിയന്ത്രണം വരാത്ത സാഹചര്യത്തിൽ ഡെൽറ്റ കോർപ്പിൻ്റെ ഓഫീസുകൾ പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അവധിയായിരിക്കും എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഡെൽറ്റാ കോർപ്പ് റിലേറ്റഡായിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് അപ്ഡേറ്റ് ആണ് അതുകൂടാതെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഇൻഫ്ലേഷൻ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് രണ്ട് ആറ് ശതമാനം സി പി ഐ ഇൻഫ്ലേഷനാണ് കാണാൻ സാധിച്ചത് അനലിസ്റ്റുകൾ എക്സ്റ്റിമേറ്റ് ചെയ്തത് ആറ് പോയിന്റ് അഞ്ച് ശതമാനം സി പി ഇൻഫ്ലേഷൻ ആണ് ഇൻഫ്ലേഷൻ കുറഞ്ഞത് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്